അത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറി, ഒരു നാടൻ മോരുകറിയാണ്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് വേഗം ഒരു മോരുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ട വെളിച്ചെണ്ണ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഒഴിക്കുക. ഒരു 3 സ്പൂൺ, അതൊക്കെ നമ്മുടെ കൈയുടെ, നമ്മുടെ ഒരു മനക്കണക്കുണ്ടല്ലോ, ആ കണക്ക് നോക്കിയിടുക. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, ഇപ്പോൾ ഇതിൻ്റെ 3 സ്പൂണോളം ആയിട്ടുണ്ട്. 3 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിടാം. വെളിച്ചെണ്ണ ചൂടായിക്കോട്ടെ. മാത്രമേ കാണിക്കാറുള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിടാം. ആവശ്യം വേണ്ട കടുക് 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, ഒരു ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉണക്കമുളക്, ഉണക്കമുളകും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കേട് ഞാൻ മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് വെള്ളം ഒഴിക്കാതാണ് ഞാനിത് അടിച്ചു വെച്ചേക്കത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യം വേണ്ട വെള്ളം ഒഴിച്ചു. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യം വേണ്ട നമുക്ക് നമ്മുടെ മോരിന് വേണ്ട കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ടു. എൻ്റെ കൂടെ ഇച്ചിരി ഒരു 100 പിഞ്ച് കാശ്മീരി പൗഡർ, 1 പിഞ്ച് കാശ്മീരി പൗഡർ കൂടെ, ചില്ലി പൗഡർ കൂടെ, 1 പിഞ്ച് ഇടണം. അതൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം ഇതിൻ്റെ കൂടെ തന്നെ. ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിയും അതുപോലെ ഇഞ്ചിയും എല്ലാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമുളകും വന്നപ്പോൾ അതിലേക്ക് നമുക്ക്
വെള്ളം. ഞാൻ തൈര് മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്നത് വെള്ളം ഒഴിക്കാതാണ്. അതിനോട് ഞാൻ വെള്ളം ഒഴിക്കുന്നത്, ആവശ്യത്തിന് വേണ്ട വെള്ളം. ആ വെള്ളം ഇനി തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് തിളക്കണം വെള്ളം. വെള്ളം നന്നായിട്ട് തിളക്കണം, കാരണം നമ്മൾ ഇതൊരിക്കലും നമ്മൾ തീ വെച്ച് തീയിൽ നമ്മൾ ഇടത്തില്ല മോര്. ഇപ്പം നമ്മൾ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഈ മോരൊഴിക്കുകയും തീ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേഗം ഉണ്ടാക്കാം. അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു കറി ചാറ് കറി ഒന്നും ഇല്ലെങ്കിൽ വേഗം ഒരു മോര് കറി ഉണ്ടാക്കാം. തൈരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് വെള്ളം തിളച്ച് വരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. വെള്ളം ഇപ്പം തിളക്കും, തിളച്ച് വരുന്നുണ്ട് വെള്ളം. ഉണക്കമുളക് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. ഞാൻ പച്ചമുളകും ഉണക്കമുളകും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതാ മോരിങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇടുന്നത്. കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് തിളക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളക്കണം വെള്ളം. തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റണം വെള്ളം. നമ്മുടെ ഇത് മോരുകറിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് നല്ലതായിട്ട് തിളച്ച് കുറച്ച് പറ്റിയിട്ടുണ്ട്. ഒരുപാട് കുറുക്കി മോരുകറി വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് ഡയറക്റ്റ് ഇടാവുന്നതാണ്. നമ്മൾ തീ ഓഫാക്കിയിട്ട് മോര ഇളക്കാവുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറേ ദിവസത്തേക്കൊക്കെ നമുക്ക് കൂട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് കുറച്ച് പറ്റിയിട്ടുണ്ട്, നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കി ഇനി അതിലേക്ക് ഈ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് ഇളക്കുക, അതെല്ലാം ഒന്ന് മിക്സ് ആകുന്നിടം വരെയും നല്ല ഭംഗിയായിട്ട് ഇളക്കുക. തീ ഓഫാക്കാൻ മറക്കല്ലേ, തീ ഓഫാക്കിയില്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ മോര് കറി ഓഫാകും. ഇതിപ്പോ എന്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് തണുക്കുന്നിടം വരെയും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യം വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാകത്തുള്ളൂ.
പുളിയുള്ള മോരാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതലിട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഇത് അത്യാവശ്യം ആവശ്യത്തിന് ഇതിനധികം പുളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മോരുകറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.